നമസ്കാരം. ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ കോവാക്സിൻ ഫലപ്രദമെന്ന് അമേരിക്ക. കോവിഡിന്റെ ഇന്ത്യൻ ഇരട്ട വകഭേദം എന്നറിയപ്പെടുന്ന B.1.617 എന്ന വൈറസിനെ കോവാക്സിൻ നിർവീര്യമാക്കുമെന്ന് കണ്ടെത്തിയതായി വൈറ്റ് ഹൌസ് മുഖ്യ ആരോഗ്യ ഉപദേഷ്ടാവും അമേരിക്കയിലെ പകർച്ചവ്യാധി നിയന്ത്രണ വിദഗ്ധനുമായ ഡോക്ടർ ആന്റണി ഫൗച്ചി അഭിപ്രായപ്പെട്ടു. രാജ്യം കടുത്ത കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിനിടെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തികളിൽ വൈറസ് നിർവീര്യമാക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. കോവാക്സിൻ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും കോവിഡിനെതിരെയുള്ള മികച്ച പ്രതിവിധിയാണ് കോവാക്സിൻ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ദൈനംദിന അടിസ്ഥാന വിവരങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കോവിഡ് ഭേദമായ ആളുകളുടെയും വാക്സിൻ സ്വീകരിച്ച ആളുകളുടെയും ഏറ്റവും പുതിയ ഡാറ്റയും പരിശോധിച്ചു. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോവാക്സിൻ B.1.617 എന്ന വകഭേദത്തെ നിർവീര്യമാക്കുമെന്ന് കണ്ടെത്തി. അതേസമയം US മുഖ്യ ഉപദേഷ്ടാവിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തതും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോഴുള്ള യഥാർത്ഥ പ്രതിസന്ധികൾക്കിടയിലും പ്രതിരോധ കുത്തിവയ്പ് കോവിഡിനെതിരായ ഒരു പ്രധാന മറുമരുന്നുമായിരിക്കുമെന്നും ഡോക്ടർ ഫൗച്ചി മാധ്യമങ്ങളോട് പറഞ്ഞു. ICMR-ന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെയും പങ്കാളിത്തത്തോടെയാണ് ഭാരത് ബയോടെക് കോവാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ക്ലിനിക്കൽ പരീക്ഷണത്തിലിരിക്കുമ്പോൾ തന്നെ January 3 വാക്സിന് അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം ലഭിച്ചിരുന്നു. പരീക്ഷണഘട്ടത്തിൽ 78% ഫലപ്രാപ്തി ലഭിക്കുന്നുണ്ടെന്നാണ് ICMR അവകാശപ്പെട്ടിരുന്നത്. രാജ്യത്ത് ഡൽഹി, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് പ്രധാനമായും B.1.617 കോവിഡ് വകഭേദം കണ്ടുവരുന്നത്. രാജ്യത്ത് അതിതീവ്രമായ രണ്ടാം തരംഗത്തിലേക്ക് നയിച്ചത് ഈ വകഭേദമാണെന്നാണ് വിലയിരുത്തൽ. 17 രാജ്യങ്ങളിൽ കണ്ടെത്തിയ വകഭേദമാണ് ഇന്ത്യയിൽ തരംഗത്തിന് കാരണമായതെന്ന് ലോകാരോഗ്യ സംഘടന ചൊവ്വാഴ്ച പറയുകയുണ്ടായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെയും സഹകരണത്തോടെ ഭാരത് ബയോടെക് ആണ് ഇന്ത്യയിൽ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്.